ആദ്യം മതിലിൽ പിന്നെ പുറപ്പുറത്ത് അതിനുശേഷം ഇതാ ആകാശത്തെ അങ്ങനെ സഹോദരങ്ങളുടെ ഓൺലൈൻ പഠനം ഉന്നതിയിലെത്തി നിൽക്കുകയാണ് മൊബൈൽ റേഞ്ച് തേടിയുള്ള ഇവരുടെ യാത്ര വീട്ടുമതിലിൽ നിന്നും മരത്തിനു മുകളിലെ മാടത്തിൽ എത്തി നിൽക്കുകയാണ് സ്കൂളിൽ പോയുള്ള പഠനത്തെ കോവിഡ് തടയിട്ടതോടെ കുട്ടികളൊക്കെ ഓൺലൈൻ പഠനത്തെ ആശ്രയിക്കേണ്ടി വന്നു കുന്നിനും മലയ്ക്കുമൊക്കെ ഇടയിലൂടെ നെറ്റ്‌വർക്ക് എത്തി നോക്കുന്ന മലയോര ഗ്രാമത്തിലുള്ളവരല്ല ഇവർ വാണിജ്യ തലസ്ഥാനമായ എറണാകുളം ജില്ലയുടെ ചങ്കായ കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും വെറും 3 കിലോമീറ്റർ അകലം വിമാനങ്ങൾ തലയ്ക്കു മുകളിലൂടെ ഇരമ്പി നീങ്ങുന്നുണ്ടെങ്കിലും നെടുമ്പാശ്ശേരി പഞ്ചായത്തിൽ ആവണംകോട്ടെ ഇവരുടെ വീട്ടിൽ വെറും 2G നെറ്റ്‌വർക്ക് മാത്രമാണ് കിട്ടുന്നത് സാങ്കേതിക സംവിധാനങ്ങളുടെ വലിയ നെറ്റ്‌വർക്ക് ഉള്ള കൊച്ചി രാജ്യാന്തര വിമാനത്താവളം കാണുന്ന അകലത്തുണ്ടായിട്ടും ആകാശത്തു കൂടി എത്തുന്ന മൊബൈൽ റേഞ്ച് മാത്രം ഇവിടെ താണു പറക്കുന്നില്ല വീടിനുള്ളിൽ റേഞ്ച് ലഭിക്കാതെ പുറത്തെ മതിലിൽ 2.5 മണിക്കൂർ വരെ ചിലവഴിച്ച കാലം ഉണ്ടായിരുന്നുവെന്ന് കുട്ടികൾ പറയുന്നു എന്താ നിങ്ങളുടെ പേരുകളൊക്കെ പേര് നവീൻ കൃഷ്ണ നവീൻ കൃഷ്ണ മറ്റേ ആള് നവനീത് ഏതൊക്കെ ക്ലാസ്സിലാണ് പഠിക്കുന്നത് 10th ലും 10th ലും 7th ലും 7th ലും മതിലിൽ കയറിയിരുന്നാണോ ആദ്യം ഓൺലൈൻ പഠനം തുടങ്ങിയത് എന്തായിരുന്നു പ്രശ്നം ഇവിടെ കയറിയിരിക്കാൻ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് തന്നെ മൊബൈലിന് റേഞ്ച് ഇല്ല നിങ്ങൾ എത്ര മണിക്കൂർ ഇരിക്കേണ്ടി വന്നിട്ടുണ്ടാവും രണ്ടര മണിക്കൂർ ആണ് ഒരു ദിവസം ഓൺലൈൻ ക്ലാസ് ഉള്ളത് ഇപ്പൊ ഒരു ദിവസം 2.5 മണിക്കൂർ വരെ ഈ മതിലിൽ ഇരുന്ന് പഠിച്ചിട്ടുണ്ട് രണ്ടുപേരും അപ്പൊ അന്നേരം റേഞ്ച് കിട്ടുന്നുണ്ടായിരുന്നു ഓൺലൈൻ ക്ലാസ്സിനുള്ള റേഞ്ച് പിന്നെ കിട്ടുമായിരുന്നു മഴ വരുമ്പോഴുള്ള ബുദ്ധിമുട്ടും റേഞ്ച് കുറവും പ്രശ്നമായപ്പോൾ അടുത്തത് പുറപ്പുറത്ത് കയറാനുള്ള ശ്രമമായി നിരന്തരമായി മുറിക്കു പുറത്തെ ഷീറ്റിൽ കയറിയതോടെ അതിന് ദ്വാരങ്ങൾ വീണ് മഴവെള്ളം വീട്ടിനുള്ളിലേക്ക് എത്തി തുടങ്ങി അതോടെ പുതിയ സ്ഥലം കണ്ടെത്തേണ്ടത് ആവശ്യമായി ഓട്ടോറിക്ഷ ഡ്രൈവറായ അച്ഛൻ ബിജുവിന്റെ ഐഡിയയിലാണ് പിന്നീടുള്ള കാര്യങ്ങൾ വീട്ടുമുറ്റത്തെ ജാതിമരത്തിലും രണ്ട് റംബൂട്ടാനിലും ഒരു കമുകിനും പുറമെ മുളന്തൂണിലും ഊന്നി ഒരു മുളങ്കുടിൽ നിർമ്മിച്ചു അതിനു മുൻപേ ഇതേ ഉയരത്തിലെത്തി സിഗ്നൽ ടെസ്റ്റും നടത്തി ഉന്നതങ്ങളിലെ പഠനമുറിയിൽ ഒരു കസേരയും സ്റ്റൂളുമാണ് സൗകര്യങ്ങൾ പക്ഷേ പായ വിരിച്ച് മുളന്തണ്ടിൽ ഇരുന്ന് പഠിക്കുകയാണ് സൗകര്യമെന്ന് കുട്ടികൾ പറയുന്നു കൂടാരത്തിന് മുകളിൽ ആദ്യം ചെറിയ ടാർപോളിൻ ഷീറ്റ് വിരിച്ചെങ്കിലും മഴയെത്തിയപ്പോൾ അത് പോരാതെ വലുതൊന്ന് വാങ്ങിക്കേണ്ടി വന്നു ക്ലാസ്സിനിടെ മൊബൈൽ ബാറ്ററി ചാർജ് തീർന്നു പോകുന്നതായി അടുത്ത പ്രശ്നം അത് പരിഹരിക്കാൻ വീട്ടിൽ നിന്നും എക്സ്റ്റൻഷൻ വലിച്ചു രണ്ടുപേരും അടുത്തിരിക്കുമ്പോൾ ശബ്ദം ഇടകലരുന്നതായി അടുത്ത പ്രശ്നം അതിനായി ചേട്ടൻ നവീൻ ഹെഡ്സെറ്റ് ഉപയോഗിക്കും അനുജൻ നവനീത് അതില്ലാതെയും പഠിക്കാൻ തീരുമാനിച്ചു മുകളിലെ പഠനം ആനന്ദകരമാണെന്നും ചുറ്റുമുള്ള കാഴ്ചകൾ നന്നായി കാണാൻ കഴിയുന്നുണ്ടെന്നും ഇനി കൊതുകുകടി മാത്രമാണ് പ്രശ്നമുള്ളതുമെന്നുമാണ് ഇവരുടെ അഭിപ്രായം കൊതുകടി മാത്രമേ ഉള്ളൂ